ഷാജോ, ഇതെന്താ ആലോചിക്കണേ? എടി, മൈക്കിൾ ജാക്സൺ മരിച്ച ദിവസം ടിവിയിൽ മൊത്തം അദ്ദേഹത്തിന്റെ പാട്ടായിരുന്നു. മനുചേട്ടൻ മരിച്ച ദിവസം ടിവിയിൽ മൊത്തം അദ്ദേഹത്തിന്റെ നാടൻ പാട്ടായിരുന്നു. ഇഞ്ഞങ്ങാനും സണ്ണി ലിയോ മരിച്ച അവസ്ഥ പറച്ചോനെ അന്ന് കണ്ടു പോവാതിരുന്നാ മതിയായിരുന്നു. ഷാജോ, ഈ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളെ തിരിച്ചറിയാന് മഹറും താലിയും സിന്ദൂരൊക്കെ ഉണ്ട്. പക്ഷെ ഈ കല്യാണം കഴിഞ്ഞ ആണുങ്ങളെങ്ങനെ തിരിച്ചറിയാം? അത് സിമ്പിൾ അല്ലേ, നട്ടല് നിവർത്തി നടന്നിരുന്നൊരാണ് നട്ടല് ഒടിഞ്ഞതുപോലെ നടക്കുന്നുണ്ടോ എന്നോ അവന്റെ കല്യാണം കഴിഞ്ഞിക്കണ്. ഷാജു, നമ്മുടെ പ്രേമം വീട്ടിലായിരുന്നു, നമുക്കിന്ന് രാത്രി തന്നെ ഒളിച്ചോടണം. എടി, ഇന്നലെ രാത്രി കടക്കയിൽ മൂത്രയച്ചു എന്റെ വാപ്പാന്റെക്കെന്ന് കിട്ടിയ അടിയുടെ വേദനക്ക് ഇപ്പോഴും പോയിട്ടില്ല. അപ്പളാ എന്റെ ഒളിച്ചോട്ടം. ഇതും കൂടി എന്റെ വാപ്പ അറിഞ്ഞു കഴിഞ്ഞാൽ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തും. ഓളെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. എടാ, നിസാര കാര്യത്തിന് ഒരു തുണ്ട് കയറിലോ ഒരു തുള്ളി വശത്തിലോ എന്റെ ജീവൻ കളിനേക്കായി മുൻപ് ബീജ് പോയി ക്യാൻസർ സെന്ററിലെ കുറച്ച് പാവങ്ങളെ കാണണം. ജീവിക്കാനുള്ള അവരുടെ ആക്രാന്തവും വെപ്രളവും കണ്ടാണ്ടല്ലോ പിന്നെ നമുക്ക് ഒരിക്കലും മരിക്കാൻ തോന്നൂല. ഹലോ ജോസഫ് സാറേ, ഓണ സെലിബ്രേഷന് കോളേജിക്ക് വരുമ്പോ ഞങ്ങൾ ഫോണ് കൊണ്ടുവന്നോട്ടെ? ഫോണൊക്കെ കൊണ്ടുവന്നോളൂ, പക്ഷേ പുറത്തെടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഞങ്ങൾ അനുവദിക്കുന്നതല്ല. ജോസഫ് സാറേ, പിന്നെന്തിനാ പൂക്കളം ഇടാനാണോ സാറേ ഫോണ് കൊണ്ടുവരുന്നത്? ഷാജോ, എന്റെ ഭാര്യനോട് തെറ്റിയടാ, ഓളിനോട് ഇപ്പൊ മിണ്ടണില്ല. എടാ, ഈ ഭാര്യമാര് തെറ്റിയിട്ട് മുണ്ടാതിരുന്നാല് അത് ഭർത്താക്കന്മാർക്കുള്ള ശിക്ഷയാണെന്നാണ് ഓലെ വിചാരം. പക്ഷെ അത് ഭർത്താക്കന്മാർക്കുള്ള ഏറ്റവും വലിയ സന്തോഷാണെന്ന് ആ പൊട്ടത്തിയോട് മനസ്സിലാക്കണില്ല. എടി കുഞ്ഞുമ്മോ, എളുപ്പം വാ, വെല്ലിമ ബാത്റൂമിൽ വീണു, ഞമ്മക്കെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടോവാ. ഇക്കാ കൊണ്ടോകാൻ വരട്ടെ, ഞാനാദ്യം രണ്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്, വാട്സപ്പ് സ്റ്റാറ്റസും ഡിപിയൊക്കെ ഒന്ന് ആക്കട്ടെ. എടി, വെല്ലിമ ബർത്ത്ഡേ ആഘോഷിക്കല്ല, വെല്ലിമ ബാത്റൂമിൽ വീണടക്കാണ്. എടി, ഇജിന്റെ അമ്മാനെ കുറ്റം പറയണ്ട, എന്റെ അമ്മ 9 മാസം ചുമന്ന് പ്രസവിച്ചതാണ്. ഇക്കാ, ഇങ്ങളെ അമ്മ 9 മാസം ചുമക്കുമ്പോ ഇങ്ങളെ 3.5 കിലോ ഉള്ളു. ആ ഇങ്ങളിന്ന് 70 കിലോ ആണ്. ആ ഇങ്ങളെ ഞാൻ ഈ ദിവസവും ചുമക്കുന്നത്. മെല്ലെ പറയടി കുരിപ്പേ. അന്റെ മണിയാറന്താ ജയില് മാറി. ഇപ്പത്തെ പെണ്ണുങ്ങളെ നമ്പാൻ പറ്റൂല, ഓൽക്ക് മണിയാറ ജയിലി പോലെ തന്നെ വേണം. കെട്ടിയാലും ചാടി പോവാണ്, കെട്ടിയില്ലെങ്കിലും ചാടി പോവാണ് പണ്ടാറക്കാലത്തിയോള്. എനിക്ക് കല്യാണം കഴിഞ്ഞതിന്റെ മുമ്പ് ആപ്പിളിന്റെ ഓറഞ്ചിന്റെ ഒക്കെ ഫോൺ വാങ്ങിക്കൊടുത്തോ. അപ്പൊ അങ്ങനെ തന്നെ അങ്ങനെ സംഭവിച്ചു.